മൊബൈൽ ഉപയോഗിക്കാത്ത കുട്ടികളില്ല എന്ന് വേണം പറയാൻ അവർ ക്ലാസ്സും ക്ലാസ് കഴിഞ്ഞ അല്ലാത്തതും യൂട്യൂബും ചാനലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും പക്ഷെ കണ്ണിൻ്റെ കാഴ്ചകൾ കുറഞ്ഞു പോവുകയാണ് ശരീരത്തിന് ഇളക്കമില്ലായ്മ ഫാസ്റ്റ് ഫുഡുകൾ ദൈനംദിന ജീവിതത്തിലെ ഭക്ഷണ രീതികളും വ്യായാമമില്ലായ്മയും എല്ലാം നമ്മെ എന്ന രോഗം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു അഞ്ചിലേക്ക് വന്ന് എന്തോ കെട്ടി നിൽക്കുന്ന പോലെ തോന്നുക പെട്ടെന്ന് അറ്റാക്കാണോ അല്ലെങ്കിൽ പെട്ടെന്ന് കാർഡിയോളജിസ്റ്റിനെ കാണിക്കണോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന അവസ്ഥകൾ വരാറുണ്ട് പ്രാസംഗികർക്ക് ഗായകർക്ക് സ്കൂളിൽ ക്ലാസ് എടുക്കുന്നവർക്കൊക്കെ ഉണ്ടാകാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയാസമാണ് ശബ്ദമടയുക എൻ്റെ പേര് ആൻ്റണി വൈദ്യർ വയനാട് ജില്ലയിലെ വാഴവെത്തയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ നടത്തിക്കൊണ്ടുവരുന്ന സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഇവിടെ ധാരാളം രോഗികൾ വന്നു പോകുന്നു കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും രോഗികൾ ഇവിടെ വന്ന് താമസിച്ച് ട്രീറ്റ്മെൻറ് ചെയ്തു പോകുന്നു ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് അധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് പ്രമേഹം പ്രമേഹമില്ലാത്ത ആളുകൾ വളരെ കുറവായി തുടങ്ങി ഇപ്പോൾ ചെറുപ്രായത്തിലെ തന്നെ പ്രമേഹം കണ്ടു തുടങ്ങുന്ന ഒരു അവസ്ഥയിലാണ് നാംന്നുള്ളത് എന്താണ് അതിന് കാരണം ഒന്ന് ശരീരത്തിനിളക്കമില്ലായ്മ രണ്ട് ഫാസ്റ്റ് ഫുഡുകൾ ദൈനംദിന ജീവിതത്തിലെ ഭക്ഷണ രീതികളും വ്യായാമമില്ലായ്മയും എല്ലാം നമ്മെ പ്രമേഹം എന്ന രോഗം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു തകരാറ് വാട്സപ്പിലുള്ള പല ചികിത്സാവിധികളാണ് പലരും വെറുതെ തെറ്റായിട്ടുമൊക്കെ എഴുതിയിടും അത് ഉപയോഗിക്കും ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ കിഡ്നി പോകും ചിലപ്പം ഹൃദയത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടാകാം ചില പച്ചമരുന്നുകൾക്ക് വിഷാംശമുണ്ട് അതിനെങ്ങനെ ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുകൾ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ ഈ അറിവുകളൊന്നുമില്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് നാം അങ്ങനെ കൊടുക്കാറുണ്ട് ആ കൊടുക്കുന്നത് കൊണ്ട് ഒത്തിരി അനർത്ഥങ്ങളും സംഭവിക്കുന്നു നാം വളർത്തുന്ന നേന്ത്രവാഴക്കായ ആ നേന്ത്രവാഴക്കായ ഒത്തിരി വളമിട്ട് ഫോർ ഏറ്റൊക്കെ ഇട്ട് ഉരുന്നിലെ വളം ഇട്ട് വളർത്തി കൊണ്ടുവരുന്ന വഴയുടെ കായേക്കാൾ നല്ലത് നാട്ടിൽ നമ്മുടെ വീടിൻ്റെ അടുക്കള വയസ്സിൽ രണ്ടോ മൂന്നോ വാഴ തൈ വെച്ച് പിടിപ്പിക്കുക അതിൽ നിന്ന് കിട്ടുന്ന കായ ഇനി കിട്ടുന്നില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുക അതിൻ്റെ ആ പച്ച തോല് അല്പം ചിരണ്ടിക്കളയുക ചിരണ്ടി കളഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ തോല് മുഴുവൻ കളയരുത് ഫൈബർ ആണ് ആ തോലിനകത്ത് എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ കായ അത് നമ്മൾ പാ അതിൻ്റെ പാകം ഏതാണെന്ന് വെച്ചാൽ നല്ല മൂത്ത കായ അല്ല അതിന് തൊട്ടു പുറകിലുള്ളത് വഴുക്കാനായതുമല്ല മൂത്തതുമല്ല അതിൻ്റെ തൊട്ടു പുറകിൽ ആ കായ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവിയിൽ പുഴുങ്ങുക ആ തോലോട് കൂടിയൊക്കെ തിന്നുക ദിവസവും ഒരു മൂന്ന് കായ നമുക്ക് തിന്നാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രമേഹം കണ്ട്രോളായിക്കൊണ്ടിരിക്കും പതിനഞ്ച് ദിവസം അടുപ്പിച്ചിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ അത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് കറിയൊക്കെ കൂട്ടാം നമ്മൾ ഈ കായ തിന്നുന്നതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള കറികൾ എന്തോ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം അങ്ങനെ കഴിക്കുകയും ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ആ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഒത്തിരി കുറവ് തോന്നുന്നത് കായി കാണാം നമുക്ക് അപ്പോൾ ഇത് പറയുമ്പം ഏതെങ്കിലും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ള ഗുളികൾ പാടെ നിർത്തി ചെയ്യരുത് ആ ഗുളികൾ കഴിക്കുകയും അതോടൊപ്പം ഇതും കഴിക്കുക പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കൺട്രോളാകുമ്പം ആ ഗുളിയെ പകുതിയാക്കുക അല്ലെങ്കിൽ രണ്ടാണെങ്കിൽ അതൊന്നാക്കുക അളവ് കുറച്ച് കുറച്ച് വരിക ഇപ്പോൾ ആണെങ്കിൽ രാവിലെ ഇരുപത്തഞ്ചും വൈകിട്ട് പതിനഞ്ചും എടുക്കുന്നുണ്ടെങ്കിൽ അത് രാവിലെ പത്തും വൈകിട്ട് ഒരു അഞ്ചു ആക്കി മാറ്റുക അങ്ങനെ പടിപടിയായിട്ട് പടിയായിട്ട് കുറച്ച് കൊണ്ടുവരാനേ പാടുള്ളൂ എപ്പോഴും നമ്മളിങ്ങനെ ഒരെണ്ണം കഴിക്കുമ്പോൾ ഇങ്ങനെ കേട്ടല്ലോ എന്നാൽ ഇത് കഴിച്ച് കഴിഞ്ഞ് എല്ലാം മാറ്റിയെടുക്കാം അങ്ങനെ കരുതരുത് നമ്മൾ പടിപടിയായിട്ട് കുറച്ച് അതില്ലാതാക്കാൻ നമുക്ക് കഴിയും അങ്ങനെ അനുഭവങ്ങൾ കൊണ്ട് ഇത് കൊടുത്ത ആയിരത്തിലധികം പേരെങ്കിലും ഇന്ന് പ്രമേഹമില്ലാതെ ഇത് മാത്രം കഴിച്ചു പോകുന്നവർ എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രമേഹമുള്ളവർ ഇതൊന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ് കൂടുതൽ കിടക്കാൻ നേരത്ത് ഒരു നെല്ലിക്കയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചൊരു ജ്യൂസാക്കുക പതിവായിട്ട് അതും കഴിക്കുക അപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിയുമ്പം എന്തെങ്കിലും നമുക്ക് തല തിരക്കോ അല്ലെങ്കിൽ വേർക്കലോ ഷുഗർ കുറഞ്ഞു പോയെന്നുള്ള തോന്നലോ വരികയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണേ ആ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗുളികകൾ കുറയ്ക്കണം ഗുളിയും ഇതൊക്കെ കൂടെ ഒരുപ്പിച്ചാണല്ലോ പോകുക അങ്ങനെ പടിപടിയായിട്ട് പതുക്കെ 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 കുറച്ച് കൊണ്ടുവരാവേ പാടുള്ളൂ അല്ലാണ്ട് ഒരു കാരണവശാലും നമ്മളിത് തുടങ്ങി ഒറ്റയടിക്ക് ഇതിലങ്ങ് കയറാമെന്ന് കരുതരുത് അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ധാരാളം പേര് ഈ രോഗം ഇല്ലാടാകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിച്ച് മുന്നോട്ട് പോകുന്നതോടൊപ്പം ഇത് മാത്രം പോരാ നല്ല വ്യായാമം ഉണ്ടാകണം പ്രഭാതത്തിൽ എഴുന്നേറ്റ് ശരീരത്തിന് ശരീരം വിയർക്കും വരെ മിനിമം ഒരു ഒരഞ്ചര മണിക്ക് എണീറ്റ് ഒരാറര വരെ നമ്മുടെ ശരീരം ഇളകുന്ന രീതിയിൽ ആ പ്രകൃതി കൂടി ആയിരിക്കുക പ്രകൃതിയിലൂടെ നടന്ന് നമ്മുടെ ശരീരത്തെ വിയർപ്പിക്കുക അങ്ങനെ വിയർപ്പിക്കുകയും നമ്മൾ ഈ മരുന്ന് കഴിക്കുകയും ചെയ്യുമ്പോൾ പാടെ പ്രമേഹം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഗ്യാസ് ഇല്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും ഭയങ്കര പ്രശ്നങ്ങളാണ് ഒന്ന് സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ കിഴങ്ങ് പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അധിക ഗ്യാസ്ട്രിക് പ്രയാസങ്ങൾ നെഞ്ചിലേക്ക് വന്ന് എന്തോ കെട്ടി നിൽക്കുന്ന പോലെ തോന്നുക പെട്ടെന്ന് അറ്റാക്കാണോ അല്ലെങ്കിൽ പെട്ടെന്ന് കാർഡിയോളജിസ്റ്റിനെ കാണിക്കണോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന അവസ്ഥകൾ വരാറുണ്ട് എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഭക്ഷണത്തിൽ നിന്നും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഒന്നും ഒരു ഗ്യാസ് കൊണ്ട് വയറിനെ ശല്യപ്പെടുത്താതിരിക്കാനായിട്ടുള്ള ഒരു നല്ല മരുന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരിക നിങ്ങളുടെ ചുറ്റുവട്ടങ്ങൾ കിട്ടുന്ന തന്നെ ഒന്നാം ഒരു മുറി കക്കിരിക്ക ഒരു കഷ്ണം ചെറുനാരങ്ങ ചെറുനാരങ്ങയിൽ പിഴിഞ്ഞു വയ്ക്കരുത് തൊണ്ട് കളയരുത് തോലാണ് ഏറ്റവും പ്രധാനം അത് ചെറുനാരങ്ങയുടെ ഒരു മുറി ചെറുനാരങ്ങയുടെ കഷ്ണങ്ങളാക്കി മിക്സിയിലേക്ക് ഇടുക ഒരു കഷ്ണം ഇഞ്ചി പത്ത് പുതിനീന ഇല പൊതിനീന ഇലയും ഇഞ്ചിയും ചെറുനാരങ്ങയും കക്കിരിക്കയും നാല് കൂട്ടങ്ങൾ അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ജ്യൂസാക്കുക ദിവസവും അത് കഴിക്കുക ഒരു നേരമെങ്കിലും അത് വയറിലെ ഗ്യാസിനെ കളയും വയറിലെ ആ കഠിനമായ വയറ് ഗ്യാസ് കൊണ്ട് നിറയുന്ന അവസ്ഥയിൽ നിന്ന് മാറും നെഞ്ചിലേക്ക് എന്തെങ്കിലും കെട്ടി വരുന്ന പോലെ നമുക്ക് തോന്നും പുതിനീനയിലൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഓർക്കണം പറ്റുമെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് അത് നട്ടു വളർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുതിയയുടെ ഇല അത്ര നന്നായിരിക്കില്ല അതിന് രണ്ട് കുറച്ച് വാങ്ങുമ്പോൾ അതൊന്ന് നട്ട് പിടിപ്പിക്കാൻ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഇലയായി കിട്ടും പിന്നെ നമുക്ക് ദിവസം തോറും അത് ഉപയോഗിക്കാൻ കിട്ടും ഇനി മണ്ണും മറ്റോ ഒന്നും ഇല്ലാത്തവർക്ക് വീട്ടിലാണെങ്കിൽ ചട്ടിയിലാണെങ്കിലും വീടിൻ്റെ പരിസരത്ത് വളർത്താവുന്നതാണ് ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്കൊക്കെ അങ്ങനെ വളർത്താവുന്നതാണ് അപ്പം അങ്ങനെ നമ്മൾ ഇത് ദിവസവും കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്യാസ്ട്രിക് കുറയും കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളായി കമ്പ്യൂട്ടറായി മൊബൈലായി ടി വി ആയി അങ്ങനെ കണ്ണ് എപ്പോഴും കുഞ്ഞുങ്ങളുടെ ഈ മൊബൈൽ ഫോണിലേക്ക് മാറി മൊബൈൽ ഉപയോഗിക്കാത്ത കുട്ടികളില്ലാ എന്ന് വേണം പറയാൻ അവർ ക്ലാസും ക്ലാസ് കഴിഞ്ഞ അല്ലാത്തതും യൂട്യൂബും ചാനലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും പക്ഷേ കണ്ണിൻ്റെ കാഴ്ചകൾ കുറഞ്ഞു പോവുകയാണ് വരും ഭാവിയിൽ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് കാഴ്ചക്കുറവ് വളരെ വലിയ തോതിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തകരയില്ല നമുക്ക് ഈ റോഡ് വക്കിലൊക്കെ കാണാം റോഡ് വക്കിലുള്ള ഒന്നും പറിച്ചെടുക്കരുത് മുറിച്ച് തകരം മൂക്കുമ്പോൾ അതിൻ്റെ വിത്തെടുത്ത് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് പാകി മുളപ്പിച്ച് അവിടുന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കുക അത് തോരം വെച്ച് കൂട്ടുക തോരം വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് അതിനെ തേങ്ങയോ മുളകോ എന്താ വേണമെങ്കിലും ചേർത്ത് നമുക്കതിനെ വേവിച്ച് കഴിക്കുക അങ്ങനെ പതിവായിട്ട് കഴിച്ചാൽ തകരയിലെയാണ് കണ്ണിന് ഏറ്റവും പ്രധാനം ചെയ്യുന്ന ഒന്ന് മറ്റൊന്ന് കാരറ്റ് ജ്യൂസും കാരറ്റ് ജ്യൂസിനകത്ത് ഒത്തിരി വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട് നാം കറി വെക്കാൻ ഉപയോഗിക്കുന്ന കാരറ്റ് ക്യാരറ്റ് കൂടി വേണം എടുക്കാൻ നാലോ അഞ്ചോ പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കൂടി ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയിലിട്ട് ജ്യൂസാക്കി അത് ദിവസവും ഒരു ഗ്ലാസ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലത് പ്രതിരോധശേഷിക്ക് ഏറെ നല്ലതാണ് കാരറ്റ് ജ്യൂസ് മിക്കവാറും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ തലയിൽ പേൻ ധാരാളം വളരുന്നു മുടിക്കകത്തുള്ള ഒരു ദുർഗന്ധം പേനിനെ പെരുകാൻ അനുവദിക്കുന്നു അപ്പോൾ ആ ദുർഗന്ധം നഷ്ടപ്പെട്ടാൽ തന്നെ പേനിൻ്റെ വളർച്ച മുരടിക്കും വളർച്ച കുറയും അതിൽ നിന്ന് മാർക്കറ്റിൽ പേനാശിനി പോലെയുള്ള സാധനങ്ങൾ കിട്ടും പക്ഷേ അത് അലർജി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഛർദി പോലെ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം അതിനേക്കാളൊക്കെ നല്ലത് പ്രകൃതി തന്ന ഒരു നല്ല മരുന്നുണ്ട് കൃഷ്ണ തുളസി അഥവാ കരിന്തുളസി കുറച്ച് തുളസിയുടെ ഇലയും തുളസിയുടെ കതിരുമെടുത്ത് അരകല്ലിൽ വെച്ച് നന്നായി അരക്കുക അരകല്ല് എന്ന് പറഞ്ഞാൽ അമ്മിക്കല്ല് മിക്സിയിൽ അരക്കരുത് ഇപ്പോൾ നമ്മളുടെ പുതിയ യുഗം മിക്സിയിലാണ് പക്ഷേ മിക്സിയിൽ അരയ്ക്കുന്ന പല മരുന്നുകളും ചൂടാകുന്നതുകൊണ്ട് അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മിക്കല്ലിൽ വെച്ച് നന്നായി അരച്ചെടുത്ത് മുടിക്കുള്ളിലേക്ക് കുറേശ്ശെ കുറേശ്ശെ അരച്ചത് അങ്ങ് കയറ്റി വെക്കുക തൂങ്ങി കിടക്കുന്ന മുടിയും കൂടി എടുത്ത് മുകളിലേക്ക് വെച്ച് ഒരു തോർത്തിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചേർപ്പ് കൊണ്ട് ചീവിക്കളഞ്ഞാൽ എല്ലാ പേനും മയങ്ങും അത് തീർത്തു പോകും അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം അത് പതിവാക്കിയാൽ പേൻ തലയിൽ ഉണ്ടാവുകയും ഈ അലർജി ഉണ്ടാക്കുന്ന പേനാശിനികളെക്കാളൊക്കെ വളരെ നല്ലതും അതോടൊപ്പം തന്നെ മുടി വളരാനും നല്ലതാണ് താരൻ പോകാനുമൊക്കെ അത് വളരെ ഗുണകരമാണ് പ്രാസംഗികർക്ക് ഗായകർക്ക് സ്കൂളിൽ ക്ലാസ് എടുക്കുന്നവർക്കൊക്കെ ഉണ്ടാകാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയാസമാണ് ശബ്ദമടയുക കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് ശബ്ദിക്കുന്നത് പോലെ നമുക്ക് എടുക്കേണ്ടി വരും പലപ്പോഴും അപ്പോൾ ആ ശബ്ദമടയുന്നതിന് നമുക്ക് ഏറ്റവും നല്ല ഒരു മരുന്നാണ് പറയുക ആടലോടത്തിൻ്റെ ഇല ആടലോടകത്തിൻ്റെ ഇല അടലോടകൻ രണ്ട് ടൈപ്പ് ഉണ്ട് വലിയ ഇലയുമുണ്ട് ചെറിയ ഇലയുമുണ്ട് ചെറിയ ഇലയാണ് ഏറ്റവും ഉത്തമം ആ ഒരു ഒരു എട്ടുപത്തി ഇലയെടുത്ത് നന്നായി കഴുകി ഇത്തിരി വെള്ളം ചേർത്ത് ഇടിച്ചു പിഴിഞ്ഞ് രാത്രി അത്താഴ ശേഷം ആ നീര് തേനിൽ ചാലിച്ച് കഴിച്ചാൽ അത് പതിവായിട്ട് കുറച്ച് ദിവസം അടിപ്പിച്ച് ഞങ്ങൾക്ക് കഴിച്ചാൽ ആ പ്രശ്നം ഉണ്ടാവുകയേ ഇല്ല പലപ്പോഴും നമുക്ക് തൊണ്ടയിൽ എന്തെങ്കിലും നീർക്കെട്ടോ ഇൻഫെക്ഷനോ ഉണ്ടാകുമ്പോഴാണ് ഈ വോക്കൽ കൂടലൊക്കെ ഇൻഫെക്ഷനോ കഫമടിഞ്ഞ്ുകൂടിയിട്ടൊക്കെ ഉണ്ടാകാവുന്ന പ്രയാസമാണ് നമുക്ക് ഈ തൊണ്ട അടച്ചൽ വരിക ശബ്ദമടയുക പ്രസംഗത്തിൽ നമുക്ക് ശബ്ദം ഭയങ്കര സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നു ക്ലാസ്സിൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നു ഗായകർക്ക് സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നു അതിനെ കുറയ്ക്കാനായിട്ട് ഈ തൊണ്ട കണ്ട ശുദ്ധി വരുത്താനായിട്ട് ഇത് വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ് ആടലോട്ടത്തിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിക്കുക അതുപോലെ തന്നെ അത് ഒരു ഏഴ് ദിവസം കഴിച്ചതിന് ശേഷം അങ്ങനെ നിർത്തുക എട്ടാം ദിവസം മുതൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചുവന്ന ഉള്ളി ആ ചുവന്ന ഉള്ളിയുടെ തോൽ കളഞ്ഞ് സബോളയല്ല കേട്ടോ ചെറിയ ഉള്ളി തോൽ കളഞ്ഞ് അത്രയും അളവിൽ കൽക്കണ്ടവും ചേർത്ത് ചവച്ചരച്ച് തിന്ന് കിടക്കുക ഈ അടലോടത്തിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് നീര് കഴിക്കുമ്പോഴും ഞാൻ രണ്ടാമത് പറഞ്ഞ ഇത് കഴിക്കുമ്പോഴും ഒരു കാരണവശാലും വെള്ളം കഴിക്കുകയോ വായ വെള്ളമൊഴിച്ച് കവിൾ കൊണ്ട് തുപ്പിക്കളയോ ചെയ്യരുത് അത് കഴിച്ച് അങ്ങനെ തന്നെ കിടന്നോണം അപ്പോൾ അത് കിണിഞ്ഞ് ഈ കണ്ട ത്രോട്ടിൽ നമ്മുടെ വോക്കൽ കോട്ടിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ വേണം ഉപയോഗിക്കാനായിട്ട് തൊണ്ട അടച്ചിൽ മാറ്റാൻ ഏറ്റവും നല്ല മരുന്നാണ് ഒത്തിരി ആളുകൾ പരീക്ഷിക്കുകയും അനുഭവം കാണുകയും ചെയ്തു പലപ്പോഴും പല ആളുകൾക്കും ദീർഘമായ ചുമയുണ്ടാവും ശബ്ദത്തോടുകൂടിയോ കൂടിയോ അല്ലാതെയൊക്കെ ചുമച്ചുകൊണ്ടിരിക്കും ചുമ ഒഴിഞ്ഞ സമയമുണ്ടാവില്ല പലപ്പോഴും നമ്മൾ ചുമ ദൈ ദീർഘനാൾ വരുന്നുവെങ്കിൽ അത് ക്ഷയരോഗത്തിൻ്റെ വല്ല ലക്ഷണമാണോ എന്നുള്ളത് ഡോക്ടറെ കണ്ട് പരിശോധിക്കുകയൊക്കെ ചെയ്യണേ ഇത് കേട്ടുകൊണ്ട് ഇത് മാത്രം കഴിച്ച് ചുമ ഇല്ലാതാക്കാൻ അങ്ങനെ നോക്കരുത് ചുമ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ ഇന്നിവിടെ പ്രതിപാദിക്കുക ആടലോടകത്തിൻ്റെ ഒരു എടുക്കുക ചെറിയ ആടലോടകം ആയിരിക്കണം അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വളരെ നൈസായിട്ട് അരിയുക ഇത്ര നൈസാക്കി അരിയാൻ പറ്റുമോ അത്രയും നൈസാക്കി അരിയുക ഒരു ചീന്നച്ചട്ടിയിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ അരിഞ്ഞ അടലോടത്തിൻ്റെ ഇലയിട്ട് ചിക്കി വേവിക്കുക നന്നായി വെന്ത് വരുമ്പോൾ അതിനകത്തൊരു നാടൻ കോഴിമുട്ട ഉടച്ചൊഴിക്കുക ഉടച്ചൊഴിച്ച് ഉടനെ സ്പൂൺ കൊണ്ട് ചിക്കി ഇളക്കുക ചിക്കി ഇളക്കി 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 വേവിക്കുക അത് ഓംലെറ്റ് ഓംലെറ്റാകി വരാതെ നൈസായിട്ട് ഇളക്കി ഇളക്കി ചിക്കി ഇളക്കി ഇളക്കി കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം കഴിക്കുക അങ്ങനെ ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ ടി വി അല്ലാത്ത മറ്റുള്ള കൂടിയുള്ള അല്ലെങ്കിൽ ട്രൈ കപ്പ് ട്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ തൊണ്ടയിൽ കുത്തി വരുന്ന ചുമയ്ക്കൊക്കെ അതിന് പരിഹാരമാർഗമാവും ശബ്ദത്തോടു കൂടിയുള്ള ചുമയെല്ലാം അതിൽ പരിഹരിക്കും അപ്പോൾ ഈ അടലോടത്തിൻ്റെ ഇല ചെറിയ അടലോടത്തിൻ്റെ ഇല ആയിരിക്കണം അതിനകത്ത് നാടൻ കോഴിമുട്ടയായിരിക്കണം ചിക്കി വേവിക്കണം എല്ലാ ദിവസം വൈകുന്നേരം കഴിക്കണം ഏഴ് ദിവസം അടിപ്പിച്ച് കഴിക്കണം പിന്നെ ചുമ ഉണ്ടാകുമ്പോഴൊക്കെ കഴിച്ചാൽ മതി കൂടിയുള്ള എല്ലാ ചുമയും മാറും ഞാനിപ്പോൾ ഈ പറഞ്ഞ മരുന്നുകളെക്കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ ഫോണിലൂടെ വിളിക്കാവുന്നതാണ് എൻ്റെ ഫോൺ നമ്പർ താഴെ ചേർക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം ആ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യാം ഇനി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം